സോ ഹേ എവരിവൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ദിസ് ഈസ് ഷോർട്സ് ബൈ ജിടിആർ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് റീൽസ് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ റീൽസ് ഞാൻ ഇതുവരെയായിട്ടും റീൽസ് അപ്ഡേഷൻ വന്നിട്ട് ഇതുവരെയായിട്ട് ഞാൻ റീൽസ് ഇട്ടിട്ടില്ല എന്നിട്ടൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് റീൽസ് ഇടാമെന്ന് മീൻസ് എന്നിട്ട് വീഡിയോ ആണ് റീൽസിൽ ഇടാമെന്ന് ഇപ്പോൾ സാധാരണ ഇപ്പോൾ കുറേ പേര് മറ്റേ കൽപ്പന കണ്ടായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ വീഡിയോ മീൻസ് എന്തെങ്കിലും സോങ് ഇട്ടിട്ട് കുറേ ഡയലോഗ് ഇട്ടിട്ട് കരയണം കുറേ സെറ്റപ്പ് ഞാൻ അങ്ങനത്തെ അല്ല അങ്ങനത്തെ ഒരു ഈ വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഇത് നമ്മൾ നല്ല കണ്ടൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ അൻസണേ ചെയ്യണ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യണത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ റീൽസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു തീം വേണമെന്നാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത് ഒരു തീം വേണം മീൻസ് ഇപ്പോൾ ഞാൻ എൻ്റെ തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ തീം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ഡാൻസ് അങ്ങനെ ഫുഡ് ഇപ്പോൾ ഫുഡിൻ്റെ ഒക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീം വേണം ഫസ്റ്റ് ആ തീമിൽ തന്നെ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഉണ്ടാവും ഫോട്ടോഗ്രാഫി ടിപ്സ് ട്രിക്സ് അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിലും ഏതാണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയാൻ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പലവർക്കും പലതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ചിലവർക്ക് ഇപ്പം ഞാൻ ഫോട്ടോഗ്രാഫി വെച്ചിട്ടാണ് കുറച്ചും കൂടി പറയണം കേട്ടോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ അത് വെച്ചിട്ട് പടയ്ക്കാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോട്ടോഗ്രാഫി ഇപ്പോൾ എക്സാം എടുക്കുക എന്ന് അതിൽ തന്നെ ഡീപ്പായിട്ട് ഇപ്പം നിങ്ങൾ ചിലർക്ക് പൊളിയായിട്ട് എഡിറ്റ് ചെയ്യണവരുണ്ടാവും ചിലർ സൂപ്പറായിട്ട് ഫോട്ടോ എടുക്കണവരുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഇതിപ്പോൾ ചിലരിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മോഡലാണെന്ന് വയ്ക്കുക ജസ്റ്റ് ഒരു മോഡലാണെന്ന് വയ്ക്കുക മോഡൽ മീൻസ് വലിയ പ്രൊഫഷണൽ മോഡലാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഫോട്ടോസ് എടുക്കാനല്ല ഫോട്ടോസിൽ പോസ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള പോസുകളൊക്കെ നല്ല രസമുള്ള പോസുകളൊക്കെ നിൽക്കാൻ അറിയണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുക അപ്പോൾ ആ ഇഷ്ടമുള്ളവർ കാണും അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടും ഏതാണ് കണ്ടൻറ്റ് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അത്യാവശ്യം ഒരു 6-7 എണ്ണം ഇട്ടിട്ടുള്ളൂ ആ റീൽസ് ഇടണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എഡിറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു മാനിപ്പുലേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ബിഫോറും ആഫ്റ്ററും ഇടും പിന്നെ എന്തെങ്കിലും നല്ലൊരു സെൽഫ് പോർട്രേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ടിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഇടും പിന്നെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ല എഡിറ്റിംഗ് അറിയണമെങ്കിൽ ജസ്റ്റ് ലൈറ്റ് റൂമിൻ്റെ ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പോലത്തെ വീഡിയോ ഇല്ലേ ഇതിപ്പോൾ പുറത്തുള്ള ആളാട്ടാ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം ലൈറ്റ് റൂമിൻ്റെ സെറ്റിങ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഈ സെറ്റിങ്സ് ഇട്ട് കൊടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറിൽ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ക്രാഫ്റ്റിൽ തന്നെ ക്രാഫ്റ്റ് ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റിൽ തന്നെ ഇപ്പോൾ കുറേ കട്ടിങ്ങും അങ്ങനെ കുറേ പരിപാടികളില്ല എനിക്ക് ക്രാഫ്റ്റിംഗ് ഒന്നും അറിയില്ല ജസ്റ്റ് പറയണതാണ് അതിൻ്റെ പരിപാടികൾ ഇപ്പോൾ ഡാൻസ് എടുക്കണ ഡാൻസിൻ്റെ സ്റ്റെപ്പും അതിൻ്റെ കുറേ ടൈമിങ്ങും അങ്ങനെ കുറേ പരിപാടികളില്ലേ അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി അത്യാവശ്യം അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക അതിന് ആൾക്കാരുണ്ടോ കാണാൻ ഇപ്പം ഞാൻ വ്യൂസ് കൂട്ടേണ്ട കാര്യമല്ല പറയണത് ജസ്റ്റ് നിങ്ങൾ നല്ല കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുണ്ടോ ഇപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയണമെങ്കിൽ ജസ്റ്റ് ഫോട്ടോഗ്രാഫിയുടെ ഫോക്കസിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടുക അപ്പോൾ അങ്ങനത്തെ ഐഡിയാസ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യണത് ഇപ്പോൾ എനിക്കറിയണ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിടുക ഇപ്പോൾ പോസ്റ്റസ് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ നല്ല പോസ്റ്റസ് ഒക്കെ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റസ് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വരും പിന്നെ നിങ്ങൾക്കിപ്പോൾ സെൽഫ് പോർട്രേറ്റ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് പോർട്രേറ്റിൻ്റെ ഇടുക ഇപ്പോൾ പോസ്റ്റസിൽ തന്നെ കുറേ ഇപ്പോൾ നിങ്ങൾ വയ്ക്കും പോസ്റ്റസിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ മാത്രമല്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ല നമുക്ക് പോസ്റ്റസിൽ തന്നെ നല്ല കുറേ കുറേ ടോപ്പിക്കുകളുണ്ടോ ഇപ്പോൾ കുറേ പേർക്ക് ഫോട്ടോയിൽ പോസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ പക്ഷേ അവർക്ക് ക്യാമറേനെ ഫേസ് ചെയ്യാൻ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയ്യണ കുറേ പോസുകളുണ്ടാവില്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്ന ഫോട്ടോസില്ലേ ഈ കാണുന്ന ഫോട്ടോസില്ലേ ആ ഫോട്ടോസ് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ട റീൽസാണ് ഈ അടുത്ത് കണ്ട റീൽസാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമുണ്ട് പക്ഷേ അവർക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര പേടി അപ്പോൾ അവർക്കുള്ള പോസുകൾ അങ്ങനെ കുറേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും ഗൈസ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യണോണ്ടാണ് ഫോട്ടോഗ്രാഫിയുടെ ഇതായിട്ട് ഞാൻ പറയണ്ട അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് പടക്കേട്ടാ ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യണോണ്ടാണ് ഫുള്ള് എക്സാമ്പിൾ ഫോട്ടോഗ്രാഫി വെച്ചിട്ട് ചെയ്യണേ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ക്രിയേറ്റീവ് മൈൻഡുണ്ട് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കുറേ പേര് ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഇടണമെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ബിഹൈൻഡ് ദ സീൻസ് ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും ലൈറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ആ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് നിങ്ങൾ എടുക്കണ ഒരു ടൈപ്പും പിന്നെ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങളിപ്പോൾ എഡിറ്റിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നല്ലൊരു എഡിറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഇടുന്നില്ലേ അതുപോലെ സ്ക്രീൻ റെക്കോർഡ് ഒരു 10 മിനിറ്റിൻ്റെ സ്ക്രീൻ റെക്കോർഡല്ലേ പറയണേ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഫുള്ള് സ്പീഡാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ സെറ്റിങ്സൊക്കെ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങളിപ്പോൾ നല്ല എഡിറ്റിങ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഇടുക അത് കഴിഞ്ഞിട്ട് റീൽസായിട്ട്
നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ഇടുക. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണോണ്ട് ആൾക്കാർ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് വരും. ഗൈസ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ലൈറ്റ് റൂമിലോ സ്നാപ്സീഡിലോ എന്ത് ഇതിലായാലും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണ്ടെന്ന് വെക്കുക, നല്ലൊരു കളർ ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ബിഫ് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോയും എഡിറ്റ് ചെയ്ത ഫോട്ടോയും ജസ്റ്റ് ഒന്ന് ഇടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ആ ലൈറ്റ് റൂമിൻ്റെ വാല്യൂസും കൂടി സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ ആവും, നമുക്കും കൂടി യൂസ് കയറും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വ്യൂസ് കാണുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയും കൂടി വെയിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ അതിപ്പോൾ ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് പറയാണ്ട് വീഡിയോ ചെയ്യാം അങ്ങനത്തെ അല്ല. അപ്പോൾ നിങ്ങളെ കണ്ടന്റ് എന്താണോ അത് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്മെൻ്റ് ആക്കിയിട്ട് കിടക്കുക. ഗൈസ്, ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് ഈ റീൽസിൻ്റെ പരിപാടിയൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ നിന്ന് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനും നമുക്കൊരു തൃപ്തിയും കൂടി ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വീഡിയോ വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച, തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച റീൽസ് എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന്, നമ്മൾ റീൽസ് ഇടല്ലോ അതെങ്ങനെ നല്ല ക്രിയേറ്റീവായിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഈ തിങ്കൾ അല്ലെങ്കിൽ ബുധനാഴ്ച വരും കേട്ടോ. അപ്പോൾ തിങ്കളല്ലെങ്കിൽ ബുധനായിരിക്കും ഉറപ്പാ, ഞാൻ ഏതോ ദിവസം എന്ന് ഉറപ്പ് പറയുന്നില്ല. നല്ല ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ സാധാരണ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാർ കണ്ടല്ലോ, പക്ഷെ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് പൊരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ആൾക്കാരുണ്ടാവും നല്ല കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പാണ് നമ്മളിനി തിങ്കൾ അല്ലെങ്കിൽ ബുധൻ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ എടുക്കുന്ന റീൽസും ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചെക്ക് ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പൊള്ളി ക്രിയേറ്റീവ് ഉണ്ടായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലാണോ.